ഹലോ ഹായ്, തിയേറ്ററിൽ ഇങ്ങനെ ആവേശം കൊണ്ട് കയ്യടിച്ച് ചിരിച്ച് കാണുമ്പോൾ ഒരു കിടിലം പടം ആവേശം, ഒരു പക്ക കൊമേഴ്ഷ്യൽ ഫൺ എന്റർടൈൻമെന്റ്. കുറെ നാളിന് ശേഷം തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് എൻജോയ് ചെയ്തൊരു ഫിലിം കാണാൻ പറ്റി. എടാ മോനെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞൊരു വരവുണ്ട്. പുള്ളിയുടെ ടോട്ടൽ ഒരു ചൂടൊരു അഴിഞ്ഞാട്ടം എനിക്ക് കിടിലം പെർഫോമൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ടീച്ചറിലെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു മൂന്ന് കേരളത്തിൽ നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ, അവർ ബാംഗ്ലൂര് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി ചെല്ലാണ്. അവിടെ അവർക്ക് സീരിയസ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂ തീർക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ലോക്കൽ ഗുണ്ടനെ കൊണ്ടുവരുന്നത്, അതാണ് നമ്മുടെ ഫാദർ. ഇതെല്ലാം സ്പോയിലറൊന്നുമല്ല, നമ്മൾ സോങ്സിലും ടീച്ചറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സിമ്പിളായിട്ടൊരു ത്രെഡാണ് ഈ സിനിമയുടെ, എന്നാൽ എങ്ങനെ പ്രസന്റ് ചെയ്ത് നമ്മളെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഡയറക്ടറിന്റെ ഒരു പ്രാർത്ഥന. രോമാഞ്ചത്തിന് സെയിം ഡയറക്ടർ തന്നെയാണ് ജിത്തു മാധവ്. അപ്പോൾ രോമാഞ്ചം ചിലർക്ക് അത്ര ദഹിക്കാതെ പോയിട്ടുണ്ട്, അതായത് ചില കോമഡി ഒന്നും ചിലർക്ക് ഏറ്റിട്ടില്ല. ചിലർ വിചാരിച്ചിട്ട് ഈ ഫിലിം എങ്ങനെ ഇത്രയും ഹിറ്റായി, എങ്ങനെ ആൾക്കാർ ഇത് കണ്ടിട്ടുള്ള ആൾക്കാർ ചിരിച്ചാന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതിന്റെ അപ്പുറം കടത്തി വിട്ടുന്ന ഒരു ഫിലിമാണ് ആവേശം. ഹ്യൂമറിന്റെ കാര്യത്തിലായാലും നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്ന കാര്യത്തിലായാലും ആവേശം എന്ന് വെച്ചാൽ രോമാഞ്ചത്തിന്റെ ഒരു 10 മുമ്പിലാണ്. അത്രയും കിടിലിന് എന്റർടൈൻമെന്റ് പാക്കേജാണ് ഇപ്പോൾ. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഫഹദ് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഫഹദ് ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്. പുള്ളി ഒരു എക്സെൻട്രിക് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പുള്ളി അത് ഏത് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പുള്ളി നമ്മൾ ഷമ്മീനെ കണ്ടിട്ടുണ്ട്, പിന്നെ വേറെ വിരിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കോർക്കി ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോൾ പുള്ളി ഞങ്ങൾ അഴിഞ്ഞാണ് ഈ സിനിമയിൽ പുള്ളിയുടെ ത്രൂ ആയിട്ട് അഴിഞ്ഞാട്ടമാണ് ഫിലിം. പിന്നെ എടുത്തു പറയേണ്ടതാണ് ആ മൂന്ന് പയ്യന്മാരുടെ പെർഫോമൻസിന്റെ കാര്യം. റോഷൻ, മിഥുൻ, പിന്നെ ഹിപ്സ്റ്റർ ആ ഗെയിമർ ഉണ്ട്, ഇത് മൂന്ന് പേരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹ്യൂമറൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക്ഔട്ടായിരുന്നു. പിന്നെ രോമാഞ്ചത്തിലുണ്ടായ നിരൂപേട്ടനില്ലേ, അവിടെ സജിൻ ഗോപി, പുള്ളി ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫഹദിന്റെ ഒരു കമ്പാനിയനാണ് പുള്ളി, അടിപൊളിയായിട്ട് ചെയ്തിരുന്നു. പുള്ളിയുടെ കൗണ്ടറും ചില സമയത്തുള്ള കോമഡി ടൈമിനൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ഒരു മേക്കിംഗ് വെച്ചാൽ ഇതൊരു ഗ്യാങ്സ്റ്റർ സ്പൂഫ് രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഹ്യൂമർ ടച്ചിലും പോകും, എന്നാൽ സെക്കൻഡ് ഹാഫിനോട് ടുവേർഡ്സ് ക്ലൈമാക്സ് ഒരു മാസ് ആക്ഷൻ രീതിയിലേക്ക് പോകുന്നുണ്ട്. ആ ട്രാൻസിഷൻ പറഞ്ഞത് അടിപൊളിയാണ്. അതായത് ആക്ഷൻ ആക്ഷൻ ഉണ്ട്, എന്നാൽ കോമഡിയാണോ എന്നാൽ കോമഡിയുമാണ്, ആ ഒരു ട്രീറ്റ്മെന്റാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. സ്പൂഫിന്റെ രീതി പറയുകയാണെങ്കിൽ ഇത് ഒരു ഗുണ്ടയുടെ ഒരു ഗുണ്ടാ സംഘത്തിന്റെ കരളെ ലയിപ്പിക്കുന്ന ഒരു കഥയാണ്. ആ ഗുണ്ടാ സംഘത്തിലേക്ക് വരുന്ന മൂന്ന് ചെറുപ്പക്കാർ, പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ആ സിനിമ. പക്ഷെ നല്ല ഏറ്റവും നല്ല ഫ്രഷ് കോമഡി ആയിട്ട് അതിന്റെ പാക്ക് ചെയ്തെടുത്തൊരു ക്ലീൻ എന്റർടൈനറാണെങ്കിൽ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി ഡയറക്ടർ ജിത്തു മാധവാണ്. രോമാഞ്ചത്തിന്റെ സെയിം ഡയറക്ടറാണ്. രോമാഞ്ചം ഞാൻ തിയേറ്ററിൽ നല്ലപോലെ ആസ്വദിച്ച് കണ്ടൊരു ഫിലിമാണ്. അന്ന് ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയത്, പക്ഷെ ഇത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ള സുശീൽ ശ്യാമാണ്. പുള്ളിയുടെ ഒരു ക്വാളിറ്റി നമുക്കറിയാം, പുള്ളി ഭയങ്കര പിക്ക് ആൻഡ് ചൂസി ആയിട്ടാണ് ഓരോ ഫിലിംസ് എടുക്കുന്നത്. വർഷത്തിൽ ഒന്നോ രണ്ടോ ഫിലിംസ് പുള്ളി ചെയ്യാറുള്ളൂ, പക്ഷെ ചെയ്യുന്നതെല്ലാം ഒരു ക്വാളിറ്റി ആയിട്ട് വരും. മ്യൂസിക് ആ ത്രൂ ഔട്ട് ആ ഫിലിമിൽ ബ്ലെൻഡ് ആയിട്ടാണ് വന്നിട്ടില്ല, ഇങ്ങനെ എടുത്തു നിൽക്കുകയൊന്നുമില്ല. ത്രൂ ഔട്ട് ഒരു മ്യൂസിക്കൽ ചെയ്യുന്ന പോലെ പല സൈഡിലും മ്യൂസിക്കൽ സ്കോർ ആയിട്ടും പാട്ടായിട്ടും ഓൾറെഡി മൂന്ന് സോങ്സ് നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലുമിനാറ്റി, പിന്നെ ഗലാട്ട, പിന്നെ മോനെ ചാട, ആ പാട്ട് അതൊക്കെ നല്ല അടിപൊളിയായിട്ട് സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ആവാത്ത ഇനിയും കുറെ സോങ്സ് കൂടി ഫിലിമിലുണ്ട്, അതെല്ലാം നല്ല കില്ലനായിട്ട് കൂടി ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള വിവേക് ഹർഷനാണ്, നമ്മുടെ മഞ്ഞുമല്ല സെയിം എഡിറ്റർ തന്നെയാണ്. പിന്നെ ഡി ഒ പി സമീർ താഹറാണ്. പുള്ളിയുടെ നല്ല റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസാണ് ഇതിനകത്ത്. ഇതിനകത്തൊരു ഹോളിയുടെ ഒരു സീൻ ഉണ്ട്, അതാണ് ഇന്റർവൽ ബ്ലോക്ക് ആയിട്ട് യൂസ് ചെയ്തത്. അതൊക്കെ നല്ല റിച്ച്, നല്ല കളർഫുൾ ഫ്രെയിംസാണ്. ത്രൂ ഔട്ട് ആ ഒരു ടോണും മിഡ്ടോണും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് പിടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് കോസ്റ്റ്യൂംസ് ആണ്. കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ള വർഷ ഹംസയാണ്, നമ്മുടെ തല്ലുമാലയിലെ കോസ്റ്റ്യൂം ഡിസൈനർ പുള്ളി തന്നെയായിരുന്നു. പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പനി എക്സ്പീരിയൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതായത് ഇങ്ങനത്തെ ഫിലിംസ് തിയേറ്ററിൽ തന്നെയാണ് വർക്കാവുള്ളൂ കൂടുതലും. രോമാഞ്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രോമാഞ്ചൊക്കെ ഫോണിൽ കണ്ടിട്ട് ഇത് കണ്ടിട്ടാണ് ആൾക്കാർ ചിരിച്ചത്, ഇതിനാണ് ഇത്രയും കളക്ഷൻ ഒക്കെ കിട്ടിയെന്ന് ചോദിച്ചവരുണ്ട്. അപ്പോ ഇത് ശരിക്കൊരു കമ്മ്യൂണിറ്റി വ്യൂവിങ്ങിനുള്ള ഒരു പടമാണ്. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിച്ച് കൈയടിച്ച് ഫഹദ് പറഞ്ഞ പോലെ തന്നെ ആവേശത്തോടുകൂടി കാണുന്ന ഒരു ഫിലിമാണ്. അപ്പൊ ഇതൊരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്, ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഫിലിമാണ്. നിങ്ങൾ ഫിലിം കണ്ടവരാണെങ്കിൽ ഈ സിനിമയുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ അറിയിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോയുടെ ഫീഡ്ബാക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.